വെൽക്കം ബാക്ക് ടു എം ആൻസി എം ആൻസിടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു നമ്മളിപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന മൊഡ്യൂള് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയാണ് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് നമുക്ക് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി മാത്സിന് എക്സാമിനേഷൻ വരുന്നുണ്ട് അതിനു മുമ്പായിട്ട് ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ചാപ്റ്ററിൽ നിന്നും വരാൻ ചാൻസ് ഉള്ളതായ എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ പ്ലസ് ഓൺ ഇമ്പ്രൂവ്മെന്റ് ലെക്ചർ ഇട്ടിരുന്നു ലീൻ ഇൻഇക്വാളിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് നിന്ന് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു അതിന്റെ വേ ഓഫ് ഡൂയിങ് ഡിസ്കസ് ചെയ്തു ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെയിം പ്ലസ് ഓൺ ഇമ്പ്രൂവ്മെന്റിന് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് പോള ഫോം എന്ന് പറയുന്നതും സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഉറപ്പായിട്ട് എക്സാമിന് ചോദിക്കുന്നതായിരിക്കും അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ കഴിഞ്ഞ ക്ലാസ് രണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു ഇന്ന് നമ്മൾ ക്വസ്റ്റിൻ നമ്പർ തേർഡിലേക്ക് എടുക്കുകയാണ് കോംപ്ലക്സ് നമ്പേഴ്സ് ഓക്കെ നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം നിങ്ങൾ ഇത് ഈ വീഡിയോ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു പരിധിവരെ ബേസിക് ആയിട്ട് നിങ്ങൾ ഓൾമോസ്റ്റ് നമ്മുടെ മാത്സിൻ്റെ പ്ലസ് ആൻഡ് പോർഷൻസ് എല്ലാം നിങ്ങൾ റിവൈസ് ചെയ്ത് കാണും എന്ന് വിശ്വസിക്കുന്നു ഇല്ല എങ്കിൽ ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ക്വസ്റ്റിനിലേക്ക് കിടക്കുകയാണ് ചോദ്യം ഇതാണ് മോഡലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ജനറൽ ഫോം ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ഐ വി ഫോർ എക്സാമ്പിൾ എ പ്ലസ് ഐ വിൽ ഇസഡ് ഈക്വൽ ടു എത്ര എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞ രീതിയിലായിരിക്കും ഒരു കോംപ്ലക്സ് നമ്പർ കിടക്കുന്നത് അതിന്റെ പോള ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ടാകണം പഠിച്ചിട്ടില്ല മനസ്സിലാക്കണം പോള ഫോം ഇക്വേശ് ആണ് ഇസഡ് ഈക്വൽ ടു ആർ ഇൻ ടു കോസ് ടീറ്റ പ്ലസ് ഐ സൈൻ ടീറ്റ ദിസ്ഇസ് എ പോളോം അപ്പൊ അതിനകത്ത് ഈ ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യുന്നത് എക്സ് വൈ എന്ന് പറഞ്ഞ് കിടക്കുന്ന സാധനത്തെ ആറിലേക്കും ടീറ്റയിലേക്കും മാറ്റുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ എന്ത് ഫോം പോളാഫോം എല്ലാവർക്കും അറിയായിരിക്കും ഇമ്പ്രൂവ്മെന്റ് ആണ് നിങ്ങൾ ഓൾറെഡി ബേസിക്കായിട്ട് പഠിച്ചിട്ടുണ്ടാകണം ശ്രദ്ധിക്കുക വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ് പോളോം എന്ന് പറഞ്ഞത് അപ്പോൾ ഇസരീക്ട് എത്രയാ എക്സ് പ്ലസ് ഐ വൈ കിടക്കുന്നിങ്ങുന്ന അതായത് എക്സ് വൈ എന്ന് പറയുന്ന ഒരു കോട്ടിനേറ്റ് എഴുതി കഴിഞ്ഞാൽ അതിന് ആറിലേക്ക് ടീറ്റയിലേക്ക് മാറും അപ്പൊ പോള ഫോമിനകത്തുള്ള രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ തൊട്ട് താഴെ പോള ഫോം എഴുതിയിട്ടുമുണ്ട് എന്താണ് പോള ഫോം ഇസഡിക്വൽ ടു ആർ ഇൻ കോസ് ടീറ്റ പ്ലസ് ഐ സൈൻ ടീറ്റ എന്ന് എഴുതിയിട്ടുണ്ട് ഇല്ലേ യെസ് അപ്പൊ അതിനകത്ത് ആറും ടീറ്റും വന്നിട്ടുണ്ട് വേറെ ആരും വന്നിട്ടില്ല ആറും ടീറ്റും ഈ ആറിനെയാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് പറയണത് വീട്ടിലിറ്റ് ബൈ മോഡിസൺ ആർ എന്ന് പറയും മോഡിസൺ എന്നും ഈ ടീറ്റാക്ക് പറയുന്ന കോൺസെപ്റ്റ് ആണ് എന്ത് ആർ ഗിസെറ്റ് അപ്പോൾ ക്വസ്റ്റിനകത്ത് സാധാരണ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഒരു കോംപ്ലക്സ് നമ്പർ തന്നെ പോള ഫോം ആക്കാൻ ചോദിക്കും വേണമെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം എന്ത് തന്നിട്ട് നിങ്ങളോട് പോളാഫ് ഫോമിന്റെ സാധനങ്ങൾ തന്നിട്ടുണ്ട് അതൊക്കെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യായിക്കും മനസ്സിലായി കാണും മോഡിലേഴ്സ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ദാറ്റ് മീൻസ് ആർ എന്ന് പറയുന്ന ഈ സാധനമാണ് ഇവിടെ നിനക്ക് തന്നിരിക്കുന്നത് എത്ര ടൂ ആർ എന്ന് പറയുന്നത് ഈ ആർ എന്താ നിങ്ങളോട് കോസ്റ്റിറ്റബിൾ സൈസ് ആൻഡ് അത് ആർ എന്ന് പറഞ്ഞാൽ ആർ എന്താ മോഡിസെഡ് അപ്പൊ ആറിന്റെ വാല്യൂ ഇവിടെ നിന്ന് തന്നിട്ടുണ്ട് എത്രയാണ് ആണ് ആണ് അതേപോലെ ടീറ്റ എന്ന് പറഞ്ഞ ആ എന്ന് പറയുന്ന പേരാണ് ഓഫ് ആർഗ്യൂമെന്റ് കേട്ടിട്ടില്ലെങ്കിൽ മനസ്സിലാക്കാം ടീറ്റ ആർ എന്ന് പറയുന്ന മോഡിസെഡ് ആണെന്നും ടീറ്റ എന്ന് പറയും ആർഗ്യൂമെന്റ് ഓഫ് എന്ന് പറയുന്നത് മനസ്സിലാക്കാം അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താ സംഭവിക്കണേ ഇവിടെ തന്നിരിക്കുന്നത് ഗിവൺ ആസ് എന്ത് ബൈ ഫോർ സോറി നോട്ടോ ഫോർ ഇറ്റ് ഗിവൺ ആസ് എത്രയാ എന്ന് തന്നിട്ടുണ്ട് സി അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കോംപ്ലക്സ് നമ്പർ വരുമ്പോ ഇസ് ഇക്വൽ ടു ടു ഇൻടു കോസ് ഫോർ പൈ ബൈ ത്രീ പ്ലസ് ഐ സൈൻ ഫോർ പൈ ബൈ ത്രീ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് വന്നു കണ്ടാം ദിസ്ഇസ് എ പോൾ ഓഫോ ആണ് സാധനം ആറ് ഇട്ട് കൊടുത്തു ടീറ്റിൽ ദിസ് ഇൻഫർമേഷൻ ഐ കൻ റൈറ്റ് ഇത് ലൈക്ക് ദിസ് അപ്പോൾ ഇത് ശരിക്കും എന്ത് ഫോമ ഫോം ഫസ്റ്റ് ഫോൺ ചോദ്യം എന്താ റൈറ്റ് ദി കോംപ്ലക്സ് നമ്പർ ഏതാ നൽകാനും അപ്പോൾ നമുക്ക് വേണ്ടത് ഇത് കോംപ്ലക്സ് നമ്പർ ആണോ അല്ല ഇതിന്റെ കോംപ്ലക്സ് നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾക്ക് അറുപത് മാർക്കിനാണ് എക്സാം പേപ്പർ വരുന്നത് ആ അറുപത് മാർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ കാണുന്ന ഒരു രീതി ഓഫ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് ഈ അറുപത് മാർക്കിന്റെ ക്വസ്റ്റിനേക്ക് അടുക്കുമ്പോൾ പല ചാപ്റ്ററിന്റെ മിക്സിങ് നടക്കുന്നുണ്ട് പല ചാപ്റ്റർ മിക്സ് അപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ ചാപ്റ്ററിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ട്രിഗ്നോമിറ്ററി പഠിക്കാതെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും ബേസിക് ട്രിഗ്നോമിറ്ററി മാത്രം പഠിച്ചാൽ പോരാ കുറേ കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ കാര്യം കോസ് ഫോർ ഫൈവ് പിന്നെന്താ ഐ സൈൻ ഫോർ പൈ ബൈ ത്രീ എന്ന സാധനം കണ്ടുപിടിക്കണമെങ്കിൽ യു ടു ഫൈൻ ദ വാല്യൂ ഓഫ് വാല്യൂസ് ഫോർ അപ്പോൾ നോക്കിക്കേ വാട്ട് ഈസ് കോസ് ഫോർ ഫൈവ് എങ്ങനെയാ കോസ് ഫോർ പൈ ബൈ ത്രീ എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഹൗ ടു ഫൈൻ ദാറ്റ് എന്നാ ചെയ്യാം നിങ്ങൾക്ക് അറിയാം എങ്ങനെയാ ഫോർ കോസ് ഫോർ ഫൈവ് വാല്യൂ എന്താണെന്ന് എങ്ങനെയാണ് ട്രിഗ്നോമെറ്ററി നമ്മൾ ഹൗ ദ ചെയ്യണോ കോസ് ഓഫ് എങ്ങനെ ചെയ്യണേ ഫോർ ഫൈവ് ബൈ ത്രീ ആണെങ്കിൽ ഞാൻ അതിനൊരു ടെക്നിക്ക് പറയും ഫോർ ഡിവൈഡ് ബൈ ത്രീ ഫോർ ഡിവൈഡ് ബൈ ത്രീ ത്രീ വൺ സോ ത്രീ റിമൈൻഡർ വൺ ആണ് അങ്ങനെയല്ലേ വരിക അപ്പോൾ അതിനൊരു ഷോർട്ട് കട്ട് പേര് ഞാൻ പറയണത് കോസ് ഫോർ ഫൈവ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ കാണാപ്പുഴം പഠിക്കാൻ ഒരിക്കലും പറ്റില്ല കാണാപ്പുടം പഠിക്കുന്ന പഠിക്കാം പക്ഷേ അങ്ങനെയല്ല നമ്മൾ ചെയ്യണം നമ്മളൊരു ടെക്നോമെട്രി റിസൾട്ടുകൾ ഉപയോഗിച്ച് നിങ്ങൾ പഠിച്ചു കാണും കോസ് ഓഫ് എന്താ പറയണേ പൈ പ്ലസ് എക്സോ അല്ലെങ്കിൽ പൈ മൈനസ് എക്സ് എന്നൊക്കെ പറഞ്ഞ് ട്രിഗ്നോമെട്രി പഠിക്കുന്ന ഒരു കാര്യമാണിത് കോസ് അപ്പോൾ കോസ് ഓഫ് പൈ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എത്ര എക്സാ കോസ് എക്സ് ആണെന്നും കോസ ഓഫ് പൈ മൈനസ് എക്സ് എത്രയാ കോസെക്സ് ആണെന്ന് പറയാം പക്ഷേ അവിടെ എന്ന് വരുന്നുണ്ട് പൈപ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ് മൈനസ് ആണ് ഇവിടെ എന്തുണ്ട് മൈനസുണ്ട് അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ട്രിഗ്നോമെട്രി നിങ്ങൾ കോർട്ട്രന്റിന്റെ കോൺസെപ്റ്റ് പഠിച്ചാലേ പറ്റുകയുള്ളൂ അതെല്ലാം പഠിച്ചാൽ മാത്രമേ ഇതിന്റെ ആൻസർ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാനും പറ്റുകയുള്ളൂ അതാണ് രസം അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഏകദേശം പറഞ്ഞുതരാം എങ്ങനെയൊക്കെ വരുന്നു ഞാൻ പറഞ്ഞുതരാം ഇത് ഇത് ചെയ്യുമ്പോൾ ട്രിക്നോമിറ്ററി കുറച്ച് കാര്യം കൂടി കിട്ടും ഞാൻ എന്റെ ക്ലാസ്സിൽ ഒരു കൊസ്റ്റിൻ അറ്റൻഡ് ചെയ്യുമ്പോൾ മാക്സിമം കാര്യം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് ശ്രദ്ധിക്കുക അപ്പോൾ കോസ് ഫോർ ഫൈബൈ ത്രീ എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്ന ടെക്നിക്ക് ഇതാണ് കോസ് ഫോർ പൈ ബൈ ത്രീ എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ ത്രീ ആണല്ലോ ഞാൻ ഇവിടെ കൊണ്ട് ത്രീ ടു സി ഒരു നമ്മൾ ഈ വൺ പ്ലസ് വൺ ബൈ ടു എന്ന് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് നിങ്ങോട് ക്രോസ് ആയിട്ട് കുണിക്കുകയല്ലേ ചെയ്യുന്നത് അതുപോലെ ഇവിടെ ഫോർ ബൈ ബൈ ത്രീ എന്ന് പറയുമ്പോൾ ആദ്യം ഒരു ത്രീ ഇടുക എന്നിട്ട് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിൽ ഇവിടെ കൊണ്ട് പൈ ഇടുക അപ്പോൾ വൺ പ്ലസ് വൺ ബൈ ടു ചെയ്യുമ്പോൾ നമ്മൾ ടു ഇന്റു വൺ അല്ല നമ്മൾ ചെയ്യണേ അതേപോലെ ഇവിടെ ത്രീ ആണ് ഇവിടെ ത്രീ ടു ത്രീ ഇന് പൈ എത്ര പൈ ആയി ത്രീ പൈ പ്ലസ് പൈ സി കണ്ടോ ദിസ് ഇസ് ദ വേ സ്പ്രിറ്റ് ഫോർ പൈ ബൈ ത്രീ ഫോർ പൈ ബൈ ത്രീ എന്ന് പറയുന്ന ഈ ഒരു വാല്യുവിനെ സ്പ്രിറ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തന്നെ ഒന്നുകൂടെ ഞാൻ പറയുകയാണ് എന്താ ഞാൻ ചെയ്തത് മഡി എം ഡൂയിങ് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത് അപ്പോൾ എന്താ ഫോർ പൈ ബൈ ത്രീ എന്ന് പറയുമ്പോൾ ജസ്റ്റ് യു റൈറ്റ് ഹിയർ ഇയർ ത്രീ ആൻഡ് ഹിയർ ഇൻ ന്യൂമറേറ്റ് യു റൈറ്റ് പൈ അപ്പോൾ ത്രീ ഇൻറ്റു പൈ എത്ര പയ്യാ ത്രീ പൈ പ്ലസ് പൈസ ഓഫ് പൈ പ്ലസ് ബൈ യൂസിങ് ദ ഐഡന്റിറ്റി ഐഡന്റിറ്റി ഉപയോഗിച്ച് മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ ഒരു ആംഗിൾ ശരി പറഞ്ഞാൽ ഞാൻ ഇവിടെ ചെയ്തത് ഫോർ പൈ ബൈ ത്രീ എന്ന് പറയുന്ന ആംഗിളിനെ രണ്ടായിട്ട് മുറിച്ചു അതായത് ഇങ്ങനെ പറയാം വൺ എയ്റ്റി പ്ലസ് സിക്സ്റ്റി ഡിഗ്രി ആയിട്ട് മുറിച്ചു എന്ന് പറയാം സ്പ്ലിറ്റ് അപ്പ് ചെയ്തു മനസ്സിലായോ ആ മുറിക്കുന്ന ഈ ഫോർ പൈ ബൈ ത്രീ വിത്തൌട്ട് എനി ഡിഗ്രിയിലേക്ക് മാറ്റാതെ തന്നെ പെട്ടെന്ന് റേഡിയനിലേക്ക് മാറ്റാൻ ഒരു ടെക്നിക്കാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചത് ഇതാദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പഠിച്ചു വെക്കേണ്ടത് ഈ പൈ പ്ലസ് ഞാൻ ഒരു ആംഗിളിനെ വൺ എയ്റ്റിയോ അല്ലെങ്കിൽ പൈ ടു പൈ ത്രീ പൈ എന്ത് പൈ വെച്ചാണെങ്കിലും നമ്മൾ അതിനെ സ്പിറ്റ് ചെയ്യുന്നെങ്കിൽ ആൻസർ ഒരിക്കലും കോസ് എന്ന് പറയുന്ന ഫങ്ഷൻ എവിടെ തന്നെ നടക്കും യു റൈറ്റ് കോസ് ഇറ്റ് സെൽഫ് ആൻഡ് യു ക്യാൻ റൈറ്റ് ദീസ് വാല്യൂ അപ്പോൾ ഉത്തരം കിട്ടുന്ന എന്താണ് കോസ് പൈ ബൈ ത്രീ എന്ന് എഴുതാം ശ്രദ്ധിച്ച് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞ് പഠിപ്പിച്ച ടെക്നിക്ക് ഇതാണ് ഇത് ട്രിക്നോമെട്രിയായി പഠിപ്പിച്ചു കോംപ്ലക്സ് നമ്പറുടെ കാര്യമാണ് പഠിപ്പിക്കുന്നെങ്കിൽ പോലും ട്രിക്നോമീറ്റർ അറിഞ്ഞാലേ ഇതിന്റെ വാല്യൂ കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ഇത് വാല്യൂ കറക്റ്റ് ആയാലേ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആദ്യത്തെ ക്വസ്റ്റിന് മാർക്ക് കിട്ടുകയുള്ളൂ ഓർത്തോണം രണ്ട് മാർക്കിന്റെ ആണെങ്കിൽ ഇത് എഴുതിയാൽ വൺ മാർക്ക് വൺ മാർക്ക് അസ്റ്റോ ഒരു മാർക്ക് നിങ്ങൾക്ക് പോകും ഒരു മാർക്ക് എങ്ങനെ പോകുമെന്ന് ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് ആൻസർ എഴുതിയില്ലെങ്കിൽ യു വോണ്ട് ബി ഗെറ്റിംഗ് ദി ഫുൾ മാർക്സ് ഫുൾ മാർക്ക് കിട്ടില്ല ഓക്കെ യെസ് അപ്പോൾ ഞാൻ ചെയ്ത രീതി പറഞ്ഞ് ഫോർ പൈ ബൈ ത്രീ എന്ന് പറഞ്ഞ സാധനത്തെ എങ്ങനെ ചെയ്തു ഔട് റൈറ്റ് ദാറ്റ് എത്രയാ പൈ പ്ലസ് പൈ ബൈ ത്രീ ചെയ്ത് മനസ്സിലായേക്കാണ് ഞാൻ പറഞ്ഞ ഡേഗ്രി എന്നിട്ട് ഒന്നാമത്തെ കാര്യം മുറിച്ച് മുറിച്ച് പറഞ്ഞ ലോജിക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു പിന്നെ ചെയ്തെന്താ പൈ വെച്ചാണ് ഒരു ആംഗിൾ മുറിക്കുന്നത് പയ്യോ ടു പയ്യോ ത്രീ പൈ ആയിക്കോട്ടെ ഒരു ആംഗിൾ രണ്ടായിട്ട് സ്പിറ്റപ്പ് ചെയ്യുന്നെങ്കിൽ കോസ് എന്ന് പറഞ്ഞ ഫങ്ഷൻ കോസിലായിരിക്കും ഈ കിടക്കുന്ന വാല്യൂ ഇടുക ഓക്കെ രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം മനസ്സിലാക്കുക ഞാൻ എപ്പോഴും ഒരു ആംഗിൾ മുറിക്കാൻ എപ്പോഴും പയ്യാണ് നമ്മൾ പ്രിഫർ ചെയ്യണം അതെന്താണെന്ന് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പാണ് ഈ എന്റെ അതായത് നമ്മൾ എക്സ് ആക്സസ് പൈ ആക്സ് എടുക്കും ഇവിടെ ഇവിടെ നമുക്ക് സീറോ ഡിഗ്രി ഇവിടെ എത്രയാണ് പൈ ബൈ ടു ഇവിടെ പൈ ഇവിടെ എത്രയാണ് ത്രീ പൈ പൈ ടു പൈ ഇങ്ങനെയാണ് ട്രിഗ്നോമെറ്ററിൽ ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ആകുന്നത് റേഡിയനിൽ പറയണെ ഏഹ് അപ്പൊ ഒരു കാര്യം ഉറപ്പാണ് ഈ രണ്ടറ്റത്തായിരിക്കും അതായത് ഈ ഈ ഒരു എൻഡിലായിരിക്കും സീറോ ടു പൈ ഫോർ പൈ സിക്സ് പൈ എന്റ് ചെയ്യുന്നത് ഈ എൻഡിലായിരിക്കും എന്ന് മനസ്സിലാക്കണം പൈ ത്രീ പൈ ഫൈവ് സെവൻ പൈ ഒക്കെ എൻഡ് ചെയ്യുന്നത് ഈ അറ്റത്താണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് ശ്രദ്ധിച്ച നിങ്ങൾ ചെന്നിരിക്കുന്ന കോസ് പൈ പ്ലസ് പൈവ് ആയിരിക്കും അപ്പൊ മനസ്സിലാക്കാം പൈ എവിടെ കിടക്കുന്നത് ഇവിടെ നോക്കുമ്പോൾ അതായത് ഞാൻ ഇങ്ങനെ പറയാറുണ്ട് ഈ ബ്രിമ്മിലെല്ലാം ഈ ഒരു എൻഡിലെല്ലാം ഈവൻ നമ്പർ പൈകളും ഈ എൻഡിലെല്ലാം ഓഡ് നമ്പർ പൈകളാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയാം പൈ പ്ലസ് പൈ ബൈ പൈബൈത്രി എന്ന് പറയുന്നത് ഇത് ഏത് ക്വാർട്ടർ ആണ് ഇത് വിച്ച് ലൈസ് ഓർ വിച്ച് ക്വാർട്ടർ ഏത് ക്വാർട്ടർ എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റും എങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ എങ്ങനെ മനസ്സിലാക്കി എന്ന് ചോദിച്ചാൽ ഇത്രയും നിങ്ങൾ നോക്കിയാൽ മതി എന്താ പൈ പ്ലസ് പൈ പ്ലസ് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളെങ്ങനെ മനസ്സിലാക്കും നിങ്ങൾ ആലോചിക്കുക ആദ്യം ചെയ്യേണ്ടത് പൈ പ്ലസ് പൈ എവിടെയാണ് കിടക്കുന്നത് ഇവിടെ ആ പൈ കിടക്കുന്നത് അതായത് സംതിങ് ഇങ്ങനെ കറങ്ങി കറങ്ങി ഇവിടം വരെ പൈ ആയി പൈ പ്ലസ് മീൻസ് മൂവിംഗ് ഫോർവേർഡ് മുന്നോട്ടാണ് ഫോർവേഡ് ചെയ്യുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും എന്താണ് ഓഫ് കോഴ്സ് ഇത് എന്ത് എങ്ങോട്ട് പോകും ഇറ്റ് ഗോസ് ടു ദി നെസ്റ്റ് എന്താണ് പൈ ഇവിടം വരെ ആയി പൈ പ്ലസ് എന്ന് പറയുമ്പോൾ ഏത് ദിസ് ദി ഇത് ഫസ്റ്റ് ആണ് ഇത് സെക്കൻഡ് ആണ് തേർഡ് ആണ് ഫോർത്ത് ആണെന്ന് അറിയാലോ ഫസ്റ്റ് ക്വാർട്ടർ ക്വാർട്ടറിൻ സെക്കൻഡ് ക്വാർട്ടർ ക്വാർട്ടറൈൻ തേർഡ് ആൻഡ് ഫോർത്ത് അപ്പോൾ പൈ പ്ലസ് എന്ന് പറയുമ്പോൾ ഇവിടം വരെ പൈ എത്തി പ്ലസ് എന്ന് പറയുമ്പോൾ തൊട്ട് പൈ ഇവിടം വരെ പൈ ആയി ഏത് ഇവിടം വരെ പൈ പ്ലസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഗോസ് ഗോസ് ടു ടു ദി ദി ഫോർവേഡ് ആൻഡ് തേർഡ് ക്വാർട്ടറിന്റെ അപ്പോൾ എനിക്ക് ഏത് ക്വാർട്ടറിൽ കിടക്കുന്നതാണെന്ന് പറയാൻ പറ്റും ഇറ്റ് ഗോസ് ദി തേർഡ് ക്വാർട്ടർ പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓരോ ക്വാർട്ടറിലും ആരൊക്കെ പോസിറ്റീവ് ആരൊക്കെ നെഗറ്റീവ് ആണ് ഇല്ലേ ഓർക്കുന്നുണ്ടാവും എങ്ങനെയൊക്കെ ഷോർട്ട് കട്ട് ഒക്കെ പഠിപ്പിച്ചല്ലേ ഓൾ സിൽവർ ടീ കപ്സ് അങ്ങനെ പറയാറുണ്ട് അല്ലെങ്കിൽ ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി എന്നൊക്കെ പറയാറുണ്ട് ഓൾ മീൻസ് ആദ്യത്തെ ഇവിടെ ഓൾ പോസിറ്റീവ് എ പോസിറ്റീവ് ഓൾ മീൻസ് എല്ലാം പോസിറ്റീവ് ആണ് അടുത്ത സിൽവർ നാഥ് ഉദ്ദേശിക്കുന്നത് എന്താണ് എസ് എന്ന് പറഞ്ഞത് എസ് മീൻസ് അവിടെ ഉദ്ദേശിക്കുന്നാര സൈൻ എക്സും അതിന്റെ റെസിപ്രോക്കൽ ആയ കുസീക് എക്സും പോസിറ്റീവാണ് അതാണ് എസ് ഉദ്ദേശിക്കുന്നത് ടി എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ കിടക്കുന്ന ആരാ ടാൻ പോസിറ്റീവ് ആണ് ടാൻ്റെ കൂടെ റെസിപ്രോക്കലായ കോട്ടുകൂടി വരുമെന്ന് മനസ്സിലാക്കുക പിന്നെയുള്ള കപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് സി സി ആർ അവിടെ കോസോ അല്ലെങ്കിൽ ആരാ അതിന്റെ സി പോസിറ്റീവ് ആയിരിക്കും നോക്കിക്കേ തേർഡ് കോട്ടിൽ പോസിറ്റീവ് ടാനും കോട്ടും മാത്രമേ പോസിറ്റീവ് വിലകൾ ആണെങ്കുള്ളൂ ബാക്കിയുള്ളവരെല്ലാം നെഗറ്റീവ് ആയിരിക്കും ഇട്ട് കൊടുക്കണം അന്യൂനോ പിന്നെ ബാക്കി നിങ്ങൾക്ക് അറിയാലോ ഇത് എന്ത് ഡിഗ്രി കോസ് ഈക്വൽ ടു എന്താ വൺ ബൈ ടു അപ്പോ കോ മൈനസ് കോസ് ഫൈവ് ബൈ ത്രീ മൈനസ് കോൺസെറീസ് വൺ ബൈ ടൂ കോസ് ഫോർ ഫൈവ് ബൈ ത്രീയുടെ വില കിട്ടി ഇത്രയേ ഒരു ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഇത് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ പോകുമ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ വന്നാൽ പോലും ചെയ്യാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ടെക്നിക്ക് വെച്ച് പഠിക്കാവോ എന്ന് ചോദിച്ചാൽ ഇതിന് എനിക്ക് പറയാനുള്ള ടെക്നിക്ക് ഇത്രേ ഉള്ളൂ ടെക്നോമിറ്ററി പഠിക്കുമ്പോൾ ഇത് ഉപയോഗിച്ച് ടെക്നോമറ്ററി പഠിച്ചാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ ടെക്നോമിറ്ററിൽ ഈ ക്സ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഫോർ ഫൈവ് ബൈ ത്രീ വാല്യൂ ഒക്കെ ചോദിക്കാറുണ്ട് ബട്ട് നിങ്ങൾക്ക് അറിയാമല്ല അറുപത് മാർക്കിന്റെ ക്വസ്റ്റിനൊക്കെ ആയതുകൊണ്ട് അത് കുറവാണ് അപ്പോൾ ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കണതായ ഫൈൻ കോസ് ഫൈവ് ബൈ ത്രീ അടുത്ത കണ്ടുപിടിക്കണം അത്രയാണ് ഫൈൻ ഫോർ ഫൈവ് ബൈ ത്രീ എത്ര കണ്ടുപിടിക്കണം സൈൻ ഫോർ പൈ ബൈ ത്രീ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഇതേ രീതി തന്നെ അവിടെ ആവർത്തിക്കുക ഓക്കെ റബ്ബിംഗ് റബ്ബി ആണ് മനസ്സിലാക്കുന്നത് നോക്കട്ടെ ഇനി കൊണ്ടിരുതോ നോക്ക് എത്രയാ സൈൻ എന്ത് പൈ ബൈ ത്രീയാണ് ഞാൻ ഞാനിത് പറഞ്ഞ ആദ്യത്തെ പരിപാടി എന്ത് ചെയ്യണം സൈൻ ഫോർ പൈ ബൈ ത്രീ എന്ന് പറയുമ്പോൾ യു റൈറ്റ് ഇവിടെ കൊണ്ട് കൊടുക്കുക എന്നിട്ട് ഇവിടെ കൊണ്ട് പൈ താഴെ കിടക്കുന്ന ഡിനോമിനേറ്റർ എന്താ എഴുതുക ഇവിടെ പൈ ക്രോസമെട്ടിപ്പം ത്രീ ഇന് പൈ പൈ ആയി പൈ ത്രീ പൈഡോർ പൈഡോ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഈ ഫോർ പൈബായിട്ട് രണ്ടാമത് സ്പിറ്റ് അപ്പ് ചെയ്തു അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു പിന്നെ എന്താ പഠിപ്പിച്ച് പൈ വെച്ചാണ് ഞാൻ ഒരു ആംഗിൾ മുറിക്കുന്നതെങ്കിൽ ഇവിടുത്തെ ഫൺഷിന് ചേഞ്ച് ഇല്ല സൈൻ എന്ന് പറയുന്ന സൈൻ തന്നെ എടുക്കും എന്നിട്ട് ഈ ആൻസർ പൈബൈ ത്രീതുക മൂന്നാമത് കൂടി നോക്കേണ്ട ഒരു കാര്യം കൂടി നിങ്ങൾ നോക്കിയാൽ മതി എന്നൊക്കെ മനസ്സിലാകാം ഇത് ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ഗുണമുണ്ട് ട്രിക്നോമെറ്ററി വരുമ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ഒരു മാർക്കിന്റെയോ ക്വസ്റ്റിനൊക്കെ ചിലപ്പോൾ വരാം ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും മനസ്സിലായോ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും സൈൻ എത്ര കിട്ടി പൈ ബൈ ത്രീ എന്ന് പറയും ഏത് എന്താണ് ഇനി നോക്കണ്ട എന്താ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തു പണ്ടാമത്തെ കാര്യം എന്താ പൈ വെച്ച് ആയതുകൊണ്ട് സൈൻ സൈൻ തന്നെയായി ഉത്തരം ഈ പൈ ബൈ ത്രീ എഴുതി മൂന്നാമത്തെ കാര്യം എന്താ ഏത് കോട്ടണിൽ കിടക്കുന്നതാണ് നോക്കണത് ഏത് കോട്ടൺ ഇണ്ടാ പൈ പ്ലസ് ഇത്ര നോക്കിയിട്ടാണ് കോട്ടൺ പൈ പ്ലസ് എവിടെയാണ് പൈ ഞാൻ പറഞ്ഞല്ലോ ഈ ഏറ്റത്താണ് പൈവെന്ന് പൈ പ്ലസ് എന്ന് പറയുമ്പോൾ തേർഡ് ആണ് തേർഡിൽ ആര് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ ടാൻ മാത്രം അപ്പോൾ ഇവിടെ ഉറപ്പായിട്ട് ഇതിന് മുമ്പിൽ എന്തിട്ട് കൊടുക്കണം മൈനസ് ഇട്ട് കൊടുക്കണം സൈൻ സിക്സ്റ്റി ഡിഗ്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റൂട്ട് അങ്ങനെ വരുമ്പോ നമുക്ക് അതായത് പോള ഫോമിന്റെ കോൺസെപ്റ്റ് വൈസ് വരുമ്പോഴത്തേക്കും മൈനസ് വൺ ബൈ ടു സൈൻ ഫോർ ഫൈവ് പാലാം ഐ മൈനസ് റൂട്ട് ത്രീ ബൈ ടു കിട്ടും ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ സംഭവിക്കുന്ന അറിയാലോ എന്താ സംഭവിക്കൂ കോമൺ എടുത്താൽ എന്ത് സംഭവിക്കും ഈ എല്ലാം ക്യാൻസൽ ആയി പോയാൽ മൈനസ് വൺ മൈനസ് ഐ റൂട്ട് ഈസ് ദോം വെരി ഇമ്പോർട്ടൻറ്റ് വെരി ഇമ്പോർട്ടന്റ് ഇനി ആദ്യം ഒരു കൊസ്റ്റിൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് പിന്നെയുള്ള ക്വസ്റ്റിൻ നിങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കണം ഒരു കൊസ്റ്റിൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞു തന്നത് മാത്രം ഇറ്റ് ക്ലിയർ ടു മനസ്സിലായോ അപ്പൊ ആദ്യ ചോദ്യം ഉത്തരമായി ഫസ്റ്റ് റൈറ്റ് ദി കോംപ്ലക്സ് നമ്പർ ആൻഡ് ദി കോംപ്ലക്സ് നമ്പർ ഈസ് മൈനസ് വൺ മൈനസ് ഐ റൂട്ട് ത്രീ ഇറ്റ് ക്ലിയർ യെസ് ദെൻ ഗോയിങ് ടു ദി കോൺസെപ്റ്റ് പോള ഓഫ് പോഫ് ഇക്വേഷൻ മാർക്ക് ചെയ്ത് കോൺസെപ്റ്റി അടുത്ത ചോദ്യം എന്താ രണ്ടാമത് ഗോയിങ് ടു ദി നമ്പർ ബി റൈറ്റ് ദി സ്ക്വയർ റൂട്ട് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ വെരി വെരി ഈ സ്ക്വയർ റൂട്ട് ചോദിക്കുമ്പോൾ എനിക്ക് അതിനുശേഷം ആറ് മാർക്കിനോ ഒക്കെ ചോദിക്കാൻ പറ്റുന്ന കാര്യം ഇത് രണ്ട് മാർക്ക് നാല് മാർക്ക് അങ്ങനെ ആറ് മാർക്കിന്റെ ആയിരുന്നു ഇത് ആറ് മാർക്കിന്റെ കൊസ്റ്റിൻ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അത് എപ്പോഴും പല ചാപ്റ്ററും മിക്സ് ചെയ്തിട്ടായിരിക്കും മാത്രം ചോദിക്കുകയുള്ളൂ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററും സ്ട്രേറ്റ് ലൈനിൽ മിക്സ് ചെയ്ത് ചോദിക്കാം അങ്ങനെ അങ്ങനെ മിക്സിങ് നല്ല ചാപ്റ്റർ തമ്മിൽ കുറേ അവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ട് കണക്റ്റ് ആയിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് കൂടുതലും വരാൻ ആറ് മാർക്കിൽ കൂടുതൽ ചാൻസ് എന്ന കാര്യം ഓർക്കുക ഓക്കെ അപ്പൊ ജസ്റ്റ് ഐ എം ജസ്റ്റ് റബ്ബിങ് ദിസ് ഔട്ട് വിത് ക്ലിയർ ആയാലും ഇത്ര ഓക്കെ അല്ലേ ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യം എന്താണ് എന്തുകൊണ്ടിരിക്കാനാ റൈറ്റ് വിച്ച് ഫോം എന്ത് ചെയ്യണം ഈ കിടക്കുന്ന കോംപ്ലക്സ് സംഭവം വാട്ട്സ് കോംപ്ലക്സ് നമ്പർ എന്താ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇസഡ് ഈക്വൽ ടു എത്ര കിട്ടിയിരിക്കുന്നത് കമ്പ് ചെയ്തു കരിഞ്ച് ചെയ്യാൻ പോകുന്ന അതിലും വലിയൊരു സാധനമാണ് ആറ് മാർഗ്ഗം ചെയ്യുക ഇസഡ് ഈക്വൽ ടു എത്രയാ മൈനസ് മൈനസ് ഐ റൂട്ട് ത്രീ എന്ന് പറഞ്ഞ സാധനത്തിന്റെ സ്ക്വയർ റൂട്ട് അപ്പോൾ സ്ക്വയർ റൂട്ട് മീൻസ് അറിയാമല്ലോ സ്ക്വയർ മീൻസ് റൂട്ട് എടുക്കുക അതാണ് സ്ക്വയർ റൂട്ട് അപ്പോൾ അപ്പോൾ എന്ത് ചെയ്തു യു ടേക്ക് റൂട്ട് ഓഫ് മൈനസ് വൺ മൈനസ് ഐ റൂട്ട് ത്രീ ഈക്വൽ ടു കോംപ്ലക്സ് നമ്പർ എക്സ് പ്ലസ് ഐ വൈ ഫസ്റ്റ് ഇപ്പൊ ഇതാണ് ഈ കിടക്കുന്ന സാധനത്തെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനാണ് അപ്പോൾ ഇതിന്റെ സ്ക്വയർ റൂട്ട് ആരാണെന്ന് എടുക്കുക റൂട്ട് ഓഫ് സോറി മൈനസ് വൺ മൈനസ് ഐ റൂട്ട് ത്രീ ഈക്വൽ ടു എന്തെടുത്തു എക്സ്പ്ലസ് ഐ വൈ സ്ക്വയർ റൂട്ട് എടുത്തു മനസ്സിലായോ ആ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ റൂട്ട് ഓഫ് മൈനസ് വൺ മൈനസ് ഐ റൂട്ട് ത്രീയാ എക്സ്പ്ലസ് ഐ സ്ക്യർ റൂട്ട് എടുക്കുമ്പോൾ ചെയ്യുന്നത് റൂട്ട് ഓഫ് എന്ത് സ്വയർ റൂട്ടായി ഡയറക്റ്റ് ചോദിച്ചാൽ പോലും റൂട്ട് ഓഫ് അത് എന്ന് പറഞ്ഞ് എന്ത് ഇറ്റ് വിൽ ബി എ കോംപ്ലക്സ് നമ്പർ ഇറ്റ് സെൽഫ് അതുകൊണ്ട് തന്നെ അത് ഈക്വൾ ടു എക്സ് പ്ലസ് ഐ വൈ നേടുക എന്നിട്ട് മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ആ റൂട്ട് അങ്ങ് കളയണം മനസ്സിലായോ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ റൂട്ട് എടുക്കുക അതാണ് അർത്ഥം അപ്പോൾ റൂട്ട് ഓഫ് ദാറ്റ് കോംപ്ലക്സ് നമ്പർ വിൽ ബി എ കോംപ്ലക്സ് നമ്പർ അതുകൊണ്ടാണ് റൂട്ട് ഓഫ് ഇതിന് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് മനസ്സ് വൺ മൈനസ് ഐ റൂട്ട് ത്രീ വിൽ ബി എ കോംപ്ലക്സ് നമ്പർ അതുകൊണ്ട് ഈക്വൾ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന കോംപ്ലക്സ് നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടുക ദാറ്റ് മീൻസ് യു ഹർ ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക അതാണ് അർത്ഥാക്കുന്നത് അതാണ് മീൻ ചെയ്തത് ഇസ് ഇറ്റ് ക്ലിയർ യെസ് ദക്വയറിംഗ് ബോത്ത് സൈഡ്സ് ആണ് ഫസ്റ്റ് സ്ക്വയർ ചെയ്ത് സ്ക്വയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കാമല്ലോ ഞാൻ ഇവിടെ തന്നെ ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ സ്ക്വയർ ആയി ഇത് സ്ക്വയർ ആയി മീൻസ് ഇവിടെ റൂട്ട് റിമൂവ് ആയി മൈനസ് വൺ മൈനസ് ഐ റൂട്ട് ത്രീ എന്ന് കിട്ടി ഇവിടെ എന്ത് കിട്ടും എക്സ് പ്ലസ് ഐ വൈ ദ വോൾ സ്ക്വയർ എന്ന് കിട്ടും അപ്പോ നിങ്ങൾ മനുഷ്യരെ കാണാൻ പഠിച്ചു വെക്കുന്നതായിരിക്കും നല്ലത് എക്സ് പ്ലസ് ഐ വൈ ദ വോൾ സ്ക്വയർ എന്താണെന്ന് ചോദിച്ചാൽ വെൻ യു എക്സ്പാൻഡ് എ പ്ലസ് ബി വോൾ സ്ക്വയർ പോലെ എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്നത് ഓക്കെ എക്സ് സ്ക്വയർ പ്ലസ് സ്ക്വയർ പ്ലസ് ടു എ ബി അപ്പൊ ടു ഇൻടു എക് ഇൻറ്റു ഐ വൈ ടു എ ബി പ്ലസ് ഐ വൈ ദോൾ സ്ക്വയർ ഇതാണ് എ പ്ലസ് ബി ദോൾ സ്ക്വയർ എക്സ് പയന്റേതാണ് കിട്ടുന്നത് എക്സ് പ്ലസ് ഐ വൈ ദോൾ സ്കോർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് ഇന്റു എത്രയാ പ്ലസ് എത്രയാ ഐ വൈ ദ വോൾ സ്ക്വയർ എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും യു റൈറ്റ് യു ആർ എക്സ് സ്ക്വയർ പ്ലസ് ഞാൻ എന്ത് എഴുതി ഞാൻ ഐ ആദ്യം എഴുതും ഐ ടു എക്സ് വൈ പ്ലസ് ഐ വൈ ദ ഹോൾ സ്കോർ എന്ന് പറയുമ്പോൾ ഇനി ഐക്കും സ്ക്വയർ ഉണ്ട് വൈക്കും സ്ക്വയർ ഉണ്ട് യു നോ ദ വാല്യൂ ഐ സ്ക്വയർ എത്രയാണെന്ന് അറിയണം ഐസ്ക്വയറിന്റെ വാല്യൂ ഈ കോംപ്ലക്സ് നമ്പർ അത് മൈനസ് വൺ എന്ന് അറിഞ്ഞിരിക്കണം ഐ സ്ക്വയറിന്റെ വാല്യൂ മനസ്സ് വൺ ആണ് അപ്പം കിട്ടുന്ന എന്താ എക്സ്ക്വയർ പ്ലസ് ഐ ടു എക്സ് വൈ മൈനസ് വൈ സ്ക്വയർ എന്ന് കിട്ടും ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ മൈനസ് വൺ ആയതുകൊണ്ട് ഈ പ്ലസ് മാറി മൈനസ് ആയി അപ്പൊ എക്സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് എത്രയാണ് ഐ ടു എക്സ് വൈ എന്ന് കിട്ടി കണ്ടോ മനസ്സിലായോ ഇത് കാണാതെ പഠിച്ചു വയ്ക്കും ഇത് എക്സ്പാൻഡ് ചെയ്താൽ ഇത് കിട്ടുമെന്ന് നിങ്ങൾ അങ്ങ് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക ഈ സ്റ്റെപ്പിന്റെ ആവശ്യകത ഇല്ല സ്കിപ്പ് ഔട്ട് ചെയ്യുക എന്താ മനസ്സിലാക്കേണ്ടത് എന്താ പറയുക അടുത്ത സ്റ്റെപ്പ് വരുമ്പോഴത്തേക്ക് ഡയറക്റ്റ് ബാക്കി അടുത്ത അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ മൈനസ് സെവൻ മൈനസ് ഐ റൂട്ട് ത്രീ ടു വാൾഡ് എക്സ്പ്രസ് ഹോൾ സ്ക്വയർ എന്ന് പറയാൻ ഇതാണ് ഉത്തരം എന്താണ് എക്സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ റിയൽ പാർട്ട് എക്സ്ക്വയർ ഐ ഇല്ലാത്ത എക്സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ ടു എക്സ് വൈ ആണ് മനസ്സിലാക്കുക ഇത് എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്ന ഉത്തരാശ് എങ്ങനെയാണ് ഇത് എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു ബട്ട് നോ നോ നീഡ് ടു റൈറ്റ് വെക്കേണ്ട ഒരു ആവശ്യവുമില്ല ബട്ട് ഇത് എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ കാണാതെ പഠിച്ചു വെച്ചാൽ മതി എന്താണ് എക്സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ ടു എക്സ് വൈ വരുന്നത് എങ്ങനെയാണെന്ന് ഒരു ബ്രീഫായിട്ട് പറഞ്ഞു എന്ന് മാത്രം താല്പര്യമുള്ളതെങ്കിൽ ഇതി വെക്കുക താല്പര്യം ഇല്ലെങ്കിൽ വിട്ടേക്ക ഏത് മനസ്സിലാക്കി എക്സ്പ്ലി വലിയ ഒരുപാട് വില മനസ്സിലാക്കുന്ന കാര്യമുള്ളൂ എ പ്ലസ് ബി ദോൾ സ്ക്വയർ എ പ്ലസ് ബി ദോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ആ ഒരു ഐഡന്റിറ്റി വെച്ചാണ് ഇതിനെ ഇങ്ങനെയാക്കി മാറ്റിയത് യെസ് ദൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ വി ആർ ഇക്വേറ്റിംഗ് ദ റിയൽ പാർട്ട് ഇക്വേറ്റിംഗ് എന്താണ് രണ്ടെടുത്ത് ഇക്വേറ്റി എന്തൊക്കെയാ റിയൽ ആൻഡ് ഇമാജിനറി റിയൽ പാർട്ടും എന്ത് പാട്ടോ ഇമാജിനറി പാർട്ടും ചെയ്യും എന്ന് പറഞ്ഞാൽ ഇവിടെ റിയൽ പാർട്ട് ആയത് റിയൽ പാർട്ട് മീൻസ് ഐ ഐ ഇല്ലാതെ ഐ ഇല്ലാതെ കിടക്കുന്ന ആരാ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആ സാധനത്തിൽ ഇവിടെ കിടക്കുന്ന ആരാ മൈനസ് ആണ് എക്സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന്റെ വാല്യൂ മൈനസ് വൺ മനസ്സിലായി ഇനി ഇമാജിനറി പാർട്ടി ഐയുടെ കൂടെ കിടക്കുന്നതാണ് ഇമാജിനറി പാർട്ട് അപ്പോൾ എത്രയാണ് ആ സാധനം ഇവിടെ ാരാ റൂട്ട് ത്രീ എന്ന് പലരും എഴുതും ശ്രദ്ധിച്ചേ ഞാനിവിടെ തെറ്റിച്ചത് എന്തിനാ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാ ഒരിക്കലും വിചാരിക്കില്ല എക്സ് ഇവിടെ ഓക്കെയാ ഇവിടെ റൂട്ട് ത്രീയുടെ കൂടെ മൈനസ് കിടക്കുന്നുണ്ടോ അപ്പൊ റിമാജിനി പാർട്ടി മൈനസ് റൂട്ട് എക്സ് വൈ സീകൾ ടു മൈനസ് റൂട്ട് ത്രീ യു ഗെറ്റ് ഇക്വേഷൻ നമ്പർ വൺ ഹിയർ ഇക്വേഷൻ നമ്പർ ടു ഹിയർ അപ്പൊ ഈ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും ഉപയോഗിച്ച് എക്സിനെ വൈയുടെ വാല് കണ്ടുപിടിക്കാം മനസ്സിലായോ പക്ഷേ ഇറ്റ് വിൽ ബി കോംപ്ലിക്കേറ്റഡ് അതുകൊണ്ട് തന്നെ വേറൊരു ഇക്വേഷനിലേക്ക് ഞാൻ എഴുതുവാണ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഇത് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പോലെ ഞാൻ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കും അതിന്റെ വോൾ സ്ക്വയർ എന്ന് പറഞ്ഞ അസിച്ച് ഈ വണ്ണും ടൂവും വെച്ച് ഇക്വയറ്റ് സബ് ട്യൂഷനൊക്കെ നടത്തി വേണം ചെയ്യാം ബട്ട് ടൈം കുറെ കൺസ്യൂം ചെയ്യും അങ്ങനെ കോംപ്ലിക്കേറ്റ് ആയി പോകുന്നതുകൊണ്ട് ഞാൻ പുതിയൊരു ഇക്വേഷൻ ഞാൻ ഉണ്ടാക്കുകയാണ് ഞാനല്ല മനസ്സിലായി ചെയ്യാനുള്ള പ്രൊസീജിയർ അതാണ് ഓക്കെ സിംപ്ലസ്റ്റ് ദാറ്റ് എന്താണ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ ഈ രണ്ടെണ്ണത്തിന്റെ സ്ക്വയർ അല്ലേ സ്ക്വയർ ആഡ് ചെയ്താൽ മതി ഏതിന്റെ സ്ക്വയർ എക്സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന്റെ സ്ക്വയർ വോൾ സ്ക്വയർ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ ദോൾ സ്ക്വയർ കത്തുന്നുണ്ട ലോജിക്ക് കിട്ടിയോ കാര്യം ഈ രണ്ടെണ്ണം വെച്ച് ഞാനൊരു പുതിയ സംഭവം ഉണ്ടാക്കി ഏത് ഈ കിടക്കുന്നതിന്റെ സ്ക്വയറും ഈ കിടക്കുന്നതിന്റെ സ്ക്വയറും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നാരാ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ സ്ക്വയറാണ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് വൺ എക്സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ പ്ലസ് ടു എക്സ്വയർ മൈനസ് റൂട്ട് ത്രീയുടെ സ്ക്വയർ അപ്പോൾ എന്ത് കിട്ടി എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഒന്നിന്റെ സ്ക്വയർ ഒന്നാണെന്നും റൂട്ട് ത്രീയുടെ സ്ക്വയർ ത്രീ ആണെന്ന് മനസ്സിലാക്കാം മൈനസ് ഒന്നിന്റെ സ്ക്വയർ റൂട്ട് മൈനസ് ഒന്നിന്റെ സ്ക്വയർ ഒന്ന് മൈനസ് റൂട്ട് ത്രീ സ്ക്വയർ പറയാലോ മൈനസ് പോയി കേട്ടിട്ട് ഇക്വേഷൻ ആസ് എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക് വൺ പ്ലസ് ത്രീസർ ഫോർ ഇക്വേഷൻ നമ്പർ ത്രീ അതെ സോറി തെറ്റിപ്പോയി കംപ്ലീറ്റ് ആയി തെറ്റിപ്പോയി കിട്ടിപ്പോയി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ സ്ക്വയർ ആണ് കിടക്കുന്നത് അല്ലേ അതാ ശ്രദ്ധിക്കണം എക്സ്ക്യർ പ്ലസ് വൈ സ്ക്വയറിന്റെ സ്ക്വയറാണ് ഇത് അപ്പൊ എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ സ്ക്വയർ എന്ത് കിട്ടി ഇറ്റ് ഈസ് ഈക്വൽ ടു ഫോർ എന്ന് കിട്ടും അപ്പോൾ എന്ത് കിട്ടും എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് റൂട്ടാണ് ഈക്വൽ ടുസ് ഇക്വേഷൻ നമ്പർ മനസ്സിലാക്കുക വൺ എക്സ്ക്വയർ വൺ ടു സ്ക്വയർ ത്രീ ത്രീ പ്ലസ് വൺ ത്രീ ആ ഫോർ അപ്പോൾ ആരെ കണ്ടുപിടിച്ച് ചോദിച്ചിരിക്കുന്ന എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ വോൾ സ്ക്വയർ ആണ് ഫോർ അപ്പോൾ അത് റൂട്ട് എടുത്താലല്ലേ ഈ സ്ക്വയർ പോകത്തുള്ളൂ അല്ലേ അതേ തന്നെ സ്ക്വയർ എക്സ്ക്വയർ വൈ സ്ക്വയർ ഈക്വൽ ടു ഫോറിന്റെ ടു വരും ഇസ് ഇറ്റ് ക്ലിയർ യു ഗെറ്റ് വൺ ടു വൺ ത്രീ ഇക്വേഷൻസ് മനസ്സിലായോ ഇവിടെ എന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഫോർ എന്ന് പറയുമ്പോൾ സ്ക്വയർ മാറുമ്പോൾ ശരിക്കും വരുന്നത് എങ്ങനെയാ പ്ലസ് ഓ മൈനസ് റൂട്ട് ഫോർ എന്ന് പറയണം എന്ന് പറഞ്ഞാൽ പ്ലസ് ഓ മൈനസ് എന്ന് വരും നമ്മൾ പ്ലസ് എടുക്കാൻ കാര്യം എന്താ നിങ്ങളെ രണ്ട് നമ്പർ സ്ക്വയർ എടുത്ത് കൂട്ടുമ്പോൾ ഒരിക്കലും നെഗറ്റീവ് വരുമോ ഇല്ല അതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് ഞാൻ ഇവിടെ എന്ത് തന്നെ എഴുതിയത് ടു എന്നിരുതാൻ കാര്യം എന്നുള്ള കാര്യം മനസ്സിലാക്കുക വേ ഓഫ് ഡൂയിങ് പിടികിട്ടിയോ ആദ്യം ആയതുകൊണ്ട് പതുക്കെ ഞാൻ പറഞ്ഞുതരും നിങ്ങൾ പെട്ടെന്ന് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ വെരി വെരി ഇമ്പോർട്ടന്റ് അപ്പോൾ അടുത്ത ലോചിച്ച് വരുമ്പോൾ എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു കിട്ടി അപ്പം ഇനി ചെയ്യുന്ന എന്താ ഫ്രം ത്രീ ആൻഡ് വൺ ഫ്രം എവിടെന്നീയും വണ്ണും അങ് എടുക്കും ത്രീയും വണ്ണും അങ്ങ് ആദ്യം എടുത്തു ത്രീയും വണ്ണും എടുത്തു വട്ട് ഇസ് തേർഡ് ഇക്വേഷൻ എന്താ എടുക്കുന്നേ എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എന്നൊരു ഇക്വേഷനും അടുത്തതാണ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു മൈനസ് വൺ എന്ന ഇക്വേഷനും എടുത്തു സി ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ രണ്ട് സിമിലർ സെയിം ആയിട്ടുള്ള ഫോമിലെ സിമിലർ ഫോമിൽ കിടക്കുന്ന ഇക്വേഷൻ അതായത് സെക്കൻഡ് ഡിഗ്രി വെച്ച് എക്സ് എക്സിന്റെ സ്ക്വയർ വൈ സ്ക്വയർ വെച്ച് സെയിം ഡിഗ്രി വെച്ച് സെയിം ഫോമിൽ കിടക്കുന്ന ആ ഇക്വേഷന് ഇതിനകത്ത് എക്സ് കണ്ടുപിടിക്കാൻ ഒരു ഒരുപാടുല്ല വളരെ എളുപ്പമാണ് ആഡോ സെപ്രാക്റ്റോ ചെയ്യാ ഞാൻ ആഡ് ചെയ്തു ആഡ് ചെയ്യുമ്പോൾ എക്സ്ക്യർ എക്സ്ക്യറും കൂടി എത്ര എക്സ്ക്വയർ കിട്ടുമെന്ന് അറിയാം ടു എക്സ് സ്ക്വയർ കിട്ടുമെന്ന് മനസ്സിലായി ഇസ് ഇറ്റ് ക്ലിയർ ദെൻ ഇവിടെ ആഡ് ചെയ്ത് എന്താ മൈനസ് വൈ സ്ക്വയർ ആഡ് ചെയ്യും രണ്ട് ക്യാൻസൽ പോയി ടു മൈനസ് വൺ ഇറ്റ് ഇസ് വൺ ആ സ്ക്വയർ ഈക്വൽ ടു വൺ ബൈ ടു എന്ന് കിട്ടി എക്സ്ക്വയർ ഈക്വൺ ബൈ ടു കണ്ടോ അപ്പൊ എക്സ്ക്വയർ വൺ ബൈ ടു ഈസ് ഈക്വൽ ടു ഐഡിയ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് വൺ ബൈ ത്രീ സ്ക്വയർ അപ്പം ഇവിടെ ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ സ്ക്വയർ മാറുമ്പോൾ ഇവിടെ ശരിക്കും പ്ലസ് ഓർ മൈനസ് വരുന്നുണ്ട് ആ പ്ലസ് ഓർ മൈനസ് മനസ്സിലാക്കുമ്പോൾ ഇവിടെ രണ്ടെണ്ണം സ്ക്വയർ ഇത് കൂട്ടുമ്പോൾ പോസിറ്റീവ് നമ്പർ വരുന്നതുകൊണ്ടാണ് ഞാൻ പ്ലസ് ഓ മൈനസ് ടൂർ പക്കാ എന്തൂ എന്ന് പറഞ്ഞ വാല്യൂ അവിടെ വരുള്ളൂ ഞാൻ എഴുതാൻ കാര്യം മനസ്സിലായോ ടു എക്സ്ക്വയർ ഈക്വൾ ടു വൺ എക്സ്ക്വയർ ഈക്ട് വൺ ബൈ ടു പ്ലസ് ഓ മൈനസ് ഓഫ് ലോൺ വാട്ട്സ്റ്റ് ബാക്കി എന്താ ചെയ്യുക എന്ന് ചോദിച്ചാൽ എക്സിന്റെ വാല്യൂ കിട്ടുന്നത്രയാണ് പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് വൺ ടുത്തോണ്ട് റൂട്ട് ടു ഇനി നമുക്ക് കണ്ടുപിടിക്കണം ആരെ വൺ

എന്തൊക്കെയാണ് നമ്മൾ ചെയ്ത് നമുക്ക് തന്നിരിക്കുന്ന ഈ കിടക്കുന്നതിന് അതായത് ഈക്വൽ ടു ഈ കടക്കുന്നതിന്റെ സ്ക്യർ റൂട്ടാണ് ചോദിച്ചത് അപ്പോൾ എന്ത് ചെയ്തു ഫസ്റ്റ് റൈറ്റ് സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് ഇൻ ഈസ് ഈക്വൽ ടു ദിസ് ഇൻ എന്നിട്ട് എന്ത് ചെയ്തു രണ്ടടുത്ത് ഞാൻ സ്ക്വയർ ചെയ്തപ്പോൾ ഈ സാധനം ഇങ്ങനെയായി റൂട്ടോട് മാറി ഇവിടെ എക്സ്പ്ലസ് ഹൈവേ വോൾ സ്ക്യർ ആയി എക്സ്പ്ലസ് ഹൈവേ ഹോൾ സ്ക്യർ എക്സ്പാൻഡ് ചെയ്താൽ എന്താ കിട്ടും എന്നുള്ള റിസൾട്ട് അതേപടി എഴുതി വെക്കുക എക്സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ ടു എക്സ് വൈ കമ്പയറിംഗ് ദ റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട് രണ്ട് ഇക്വേഷൻസ് കിട്ടും പിന്നെ ആ രണ്ട് ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് പുതിയൊരു ഇക്വേഷൻ കണ്ടുപിടിച്ചു എന്ത് ഇക്വേഷൻ എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു വിച്ച് ഈസ് ഈക്വൽ ടു യൂസിംഗ് ദീസ് ടു റിസൾട്ട് എന്താണ് എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വറിന്റെ ഹോൾ സ്ക്വർ എന്ന് പറഞ്ഞാൽ എക്സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന്റെ സ്ക്വയർ പ്ലസ് എന്താണ് എക്സ് വോൾ സ്ക്വയർ ഫ്രം ദീസ് ഇക്വേഷൻ യു ഫൈൻ ദ വാല്യൂ എസ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ വാല്യൂ കണ്ടുപിടിച്ചു ആൻഡ് ഫസ്റ്റ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ഫോം ഓഫ് ഫ്രണ്ട് ഇക്വേഷൻ കിട്ടി ബൈ യൂസിങ് ദ ലിമിനേഷൻ ടെക്നീക് എന്ത് ഉപയോഗിച്ചു യു ഫൈൻ ദ വാല്യൂ ഓഫ് എക്സ് അസ്വലു ഓഫ് വൈ പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും വിചാരിക്കും ഇവിടെ കൊണ്ട് തീർന്നുള്ളത് അപ്പൊ നമ്മുടെ ജോലിയാണ് നമുക്ക് പരിപാടി തീർന്നു നമ്മുടെ കാര്യം കഴിഞ്ഞു പക്ഷെ ഒരു കാര്യമുണ്ട് എന്ത് കാര്യമാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ എന്താണ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഓക്കെ എന്ത് കാര്യമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ നമ്മുടെ ചോദ്യം എന്താ ഇതല്ല സ്ക്വയറൂട്ട് അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് വൺ മൈനസ് ഐ റൂട്ട് ത്രീ ഇസ് ഈക്വൽ ടു അത്രയാ എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതണം അതായത് എക്സിനും വൈക്ക് എന്ത് വാല്യൂ വരാമെന്ന് നമ്മൾ കണ്ടുപിടിച്ചു അപ്പോൾ എക്സിന് വരാനുള്ള വാല്യൂ ആണ് എന്ത് എക്സിന് വരാനുള്ള വാല്യൂ ആണ് പ്ലസ് ഒ മൈനസ് വൺ ബൈ റൂട്ട് വൈക്ക് വരാനുള്ള വാല്യൂ പ്ലസോ മൈനസ് എത്രയാ റൂട്ട് ത്രീ ബൈ റൂട്ട് ടുന്ന് ഇട്ടു കൊടുത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ പ്ലസും വരാം മൈനസും വരാം അല്ലേ ആണോ അല്ലയോ അപ്പോൾ നാല് നാല് പേർ വരാം നാല് പേർ എന്ന് പറയാം എക്സിന് എന്താകാം വൺ ബൈ റൂട്ട് ടു വൈക്ക് എന്താകാം മൈന റൂട്ട് ത്രീ ബൈ റൂട്ട് ടൂ ആകാം അല്ലെങ്കിൽ എക്സിന് വൺ ബൈ റൂട്ട് ടൂ ആകാം വൈക്ക് മൈനസ് റൂട്ട് ത്രീ ബൈ റൂട്ട് ടൂ ആ അല്ലെങ്കിൽ എക്സിന് എന്താകാം മൈനസ് വൺ ബൈ റൂട്ട് ടു ആകാം വൈക്ക് മൈനസ് റൂട്ട് ത്രീ ബൈ റൂട്ട് ടൂ ആകാം അല്ല എങ്കിൽ എക്സിന് മൈനസ് വൺ ബൈ റൂട്ട് ടു ആകാം വൈക്ക് മൈനസ് റൂട്ട് ത്രീ ബൈ റൂട്ട് ടു ആകാം ദിസ് ഈസ് ഇങ്ങനെ നാല് വാല്യൂസ് നാല് പെയർ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇതിൽ ഇതിലേതാണ് കറക്റ്റ് എന്ന് ചോദിച്ചാൽ അതെങ്ങനെ മനസ്സിലായി പലരും വിചാരിക്കും എല്ലാവരും ചുമ്മാ എഴുതിയാൽ മതി ചെയ്ത് ചെയ്തിങ്ങനെ കൂട്ടുമ്പോൾ അവസാനം കൊണ്ട് എന്താ എന്തൊക്കെ അവസാനം കല ഓടിക്കാൻ കേട്ടില്ലേ കലം ഓടിക്കുന്ന പോലെ എല്ലാം ചെയ്ത് കൂട്ടി കറക്റ്റായിട്ട് ചെയ്ത് അവസാനം കൊണ്ട് കംപ്ലീറ്റ് ആക്കുന്നത് അവിടെ കൊണ്ട് തെറ്റിക്കാറുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ റിസൾട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന കാര്യമുള്ളൂ ഈ റിസൾട്ട് എന്താ ചെയ്യണേ ടു എക്സ് വൈ ഇസ് ഈക്വൽ ടു എത്രയാണ് മൈനസ് റൂട്ട് ത്രീ തേർഡ് റിസൾട്ട് നോക്കാം സെക്കൻഡ് റിസൾട്ട് നോക്കുക അതായത് എക്സും വൈയും നമ്മൾ മൾട്ടിപ്ലൈ നിങ്ങൾ തന്നെ ജസ്റ്റ് നോക്കാം നമ്മൾ കിട്ടിയ വാല്യൂ കറക്റ്റ് ആണല്ലേ ടു എക്സ് വൈ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് എന്താ കിട്ടേണ്ട ഒരു ഫൈനിൽ കിട്ടിയ വാല്യൂസ് മൈനസ് റൂട്ട് ത്രീ ഉണ്ടോ അതായത് രണ്ടെണ്ണം നമ്മൾ ഇൻഡ്യൂ ചെയ്യുമ്പോൾ നെഗറ്റീവ് വാല്യൂ കിട്ടണമെങ്കിൽ ബോധമുണ്ടല്ലോ എല്ലാവർക്കും ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവ് ആയിരിക്കണം അതെ ഇത് ഒരു രീതി അല്ല എങ്കിൽ ഇവിടെ മിസ്റ്റേക്ക് പറ്റിയല്ലേ ഇവിടെ പോസിറ്റീവ് ഇതും ഇവിടെ മിസ്റ്റേക്ക് വേണ്ടി ഇത് പോസിറ്റീവ് ഇത് പോസിറ്റീവ് ഒന്ന് പോസിറ്റീവ് ഒരു നെഗറ്റീവ് ഇത് നെഗറ്റീവ് ഇത് പോസിറ്റീവ് ഇത് രണ്ട് നെഗറ്റീവ് അപ്പോൾ ഏത് രണ്ട് വാല്യൂ ഈ രണ്ട് വാല്യൂ വന്നല്ലേ കാര്യം ഇതേ ഇന്റു ചെയ്താൽ നെഗറ്റീവ് കാണും ഇതേ ഇന്റു ഇത് ചെയ്താൽ നെഗറ്റീവ് കാണും അല്ലേ പക്ഷേ ഇത് രണ്ട് നെഗറ്റീവ് പോസിറ്റീവ് ആവോ ഇല്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ റിസൾട്ട് വെച്ചാൽ വൈ മൾട്ടിപ്ലൈ മൈ നെഗറ്റീവ് വാല്യൂ വന്നു എക്സും വൈ മൾട്ടിപ്ലൈ നെഗറ്റീവ് വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ അർത്ഥം ഒന്ന് പോസിറ്റീവും മറ്റവരെന്തായിരിക്കണം നെഗറ്റീവ് ആണ് എന്ന് മനസ്സിലാക്കുക ഇതിൽ ക്ലിയർ

ഒന്ന് പോസിറ്റീവ് മറ്റൊരു നെഗറ്റീവ് തിരിച്ചു വരാലോ എങ്ങനെ വൺ ബൈ റൂട്ട് ടു മൈനസ് ആർ ദു തി പോളോം പിടികി കിട്ടിയോ അപ്പൊ ഈ ഒരു ക്വസ്റ്റിൻ ഈ ഒരു ക്വസ്റ്റിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കൊസ്റ്റിനാണ് മനസ്സിലായോ ഓക്കെ അപ്പൊ പോളാഫ് ഫോമിന് ഈ ചാപ്റ്ററിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇമ്പോർട്ടന്റായിട്ട് ഞാൻ ഞാൻ ഉദ്ദേശിച്ചോളൂ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യാതെ മാത്രമേ ഉള്ളു അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും കൊസ്റ്റിൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ് ത്രൂ യു കെൻ കമന്റ് അല്ലെങ്കിൽ ഫോൺ നമ്പർ ഓൾറെഡി നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് എന്നെ വിളിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ റെസ്പോൺസ് ഉണ്ടാകണം നിങ്ങൾ ഏതൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക നിങ്ങൾക്ക് കമന്റ് ആണ് വേണ്ടത് നിങ്ങൾ ക്വസ്റ്റിൻ മനസ്സിലാകുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊശൻ ചെയ്യണമെന്ന് പറയാം ഓക്കെ അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതിന്റെ സ്ക്വയർ റൂട്ടിന്റെ ഉത്തരം ഇതാണ് വെരി ഇംപോർട്ടന്റ് ഒരിക്കലും കോംപ്ലക്സ് നമ്പർ സ്ക്വയർ റൂട്ട് നോക്കാ പോയത് ഈ കൊല്ലം എല്ലാ കൊല്ലവും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഓക്കെ എനിവേ ഇന്നത്തെ ക്ലാസ് ഞാൻ മൈൻഡ് ചെയ്യുന്നു വിൽ റിസീവ് വിത്ത് അനന്ത കൊസ്റ്റിൻ ഇൻ നെക്സ്റ്റ് ലക്ഷം നമുക്ക് ഇരുപത്തിമൂന്നാം തീയതി മുമ്പായിട്ട് മാക്സിമം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ കൊസ്റ്റൻസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾ അത് നോക്കുക അത് പ്രിപ്പയർ ചെയ്ത് തന്നെ പോകുക ഞാൻ എൻ്റെ കൊസ്റ്റിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കൊസ്റ്റ്യു ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഷെയറിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് മീ താങ്ക് യു ആൻഡ് ബൈ